വെൽക്കം ടു മൂവി പ്രാൻ. മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരമാണ് കനക. ഒരുപിടി മികച്ച കഥാപാത്രങ്ങളുടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയ നായികമാരുടെ ഇടയിൽ സ്ഥാനം പിടിക്കാൻ കനകയ്ക്കായി. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പ്രദർശനം നടത്തിയ സിനിമയായിരുന്നു ഗോഡ് ഫാദർ. ഇതിൽ നായികയായി എത്തിയ കനക മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. മലയാളത്തിൽ മോഹൻലാലിന്റെ നായികയായും കനക ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ കൂടി അഭിനയിച്ച താരം തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ ഹിറ്റ് നായികയായി മാറുകയായിരുന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒപ്പം നായികയായി എത്തിയ കനക തിളങ്ങി നിന്ന സമയമായിരുന്നു കനകയുടെ അപ്രതീക്ഷിത പിൻവാങ്ങൽ. 2000 റിലീസ് ചെയ്ത മഴ തേന്മഴ എന്ന ചിത്രത്തിലാണ് കനക അവസാനമായി അഭിനയിച്ചത്. പിന്നീട് അഭിനയ രംഗത്ത് നിന്ന് അപ്രതീക്ഷയായ താരത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരുന്നു. ഒരുപാട് നാളുകൾക്കിപ്പുറം കനക മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെയായിരുന്നു കനക വീണ്ടും എല്ലാവരുടെയും ചർച്ചാ വിഷയമാകുന്നത്. എന്നാൽ വലിയ തോതിൽ ഈ വാർത്ത പറഞ്ഞതോടെ താൻ ജീവനോടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് കനക തന്നെ രംഗത്തെത്തിയിരുന്നു. അടുത്തിടെ നടിയുടെ വീടിന് തീ പിടിച്ചത് വാർത്തയായിരുന്നു. ഇപ്പോഴത്തെ ഒരു വ്ളോഗർ കനകയുടെ വീട്ടിൽ ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ പോയതിന്റെ വീഡിയോ വൈറലാവുകയാണ്. കനകയുടെ വീട്ടിലെത്തിയപ്പോൾ നടി തമിഴിലും ഇംഗ്ലീഷിലും സംസാരിക്കുന്നതും കേട്ടു. ജോലിക്കാരോടാവും എന്ന് കരുതിയെങ്കിലും അത് ഫോണിലായിരുന്നു. കോളിംഗ് ബെൽ അടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കേടായി കിടക്കുകയായിരുന്നു. വീട്ടിലൊരു സെക്യൂരിറ്റി പോലും ഇല്ലാതെ ഒറ്റയ്ക്കുള്ള ജീവിതമാണ് ഇവർ നയിക്കുന്നതെന്ന് അയൽക്കാർ പറഞ്ഞു. ഓൺലൈൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ വാങ്ങാൻ മാത്രമേ കനക പുറത്തേക്ക് വരാറുള്ളൂ. മുമ്പ് കാർ എടുത്ത് പുറത്തേക്ക് പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതും കുറവാണെന്നും അയൽക്കാർ പറഞ്ഞു. കനകയുടെ വീട്ടിൽ തീ ഉയരുന്നത് കണ്ടതും ഫയർഫോഴ്സിനെ അറിയിച്ചതും അയൽക്കാരാണ്. തീ അണയ്ക്കാനുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അകത്തേക്ക് കടക്കാൻ ഫയർഫോഴ്സിനെ കനക ആദ്യം സമ്മതിച്ചില്ല. തുടർന്ന് പോലീസിന്റെ സഹായത്തോടെയാണ് അവർ കയറിയത്. കുറച്ച് തുണികളും കവറുകളും കാർഡ്ബോർഡ് പെട്ടികളും കത്തുന്നത് കണ്ടു. പൂജാമുറിയിൽ നിന്ന് തീ പടർന്നതാകാമെന്ന് കനക പറഞ്ഞുവെന്നും വ്യക്തമാക്കി. അരമണിക്കൂറിനുള്ളിൽ തീ അണയ്ക്കാൻ സാധിച്ചുവെന്നും വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്നും ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇപ്പോഴത്തെ കനകയുടെ സഹായി അടുത്ത ഫ്ളാറ്റിലെ 70 വയസ്സിന് മുകളിലുള്ള ഒരു സെക്യൂരിറ്റിക്കാരനാണ്. ഇയാൾ പോയപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. അതുകൊണ്ടാണ് അത് വാർത്തയായതെന്നും ഇദ്ദേഹം പറഞ്ഞു. പരിചയമില്ലാത്തവരെ കനക അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. അടുത്ത ബന്ധുക്കളിൽ നിന്നുണ്ടായ മോശം അനുഭവമാണ് അതിന് കാരണം. ഇലക്ട്രിസിറ്റി 2 ദിവസമായി പോയി കിടക്കുകയായിരുന്നു. അത് നന്നാക്കാനും ആശാരിപ്പണിക്ക് എല്ലാം സെക്യൂരിറ്റി വഴിയാണ് ആളെ ഏർപ്പാടാക്കുന്നത്. ഇദ്ദേഹം പണ്ട് ഉറക്കം വരാത്തപ്പോൾ രാത്രി പാട്ട് വെക്കുമായിരുന്നു. അന്നത് കനക ശ്രദ്ധിച്ചു. പിന്നീട് സംസാരിക്കുകയും സഹായമായി മാറുകയുമാണ് ഉണ്ടായത്. വീട് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കേണ്ട എന്ന ചോദ്യത്തിന് ആലോചിക്കാമെന്ന് കനക മറുപടി കൊടുത്തതായും ഇയാൾ വ്യക്തമാക്കി. സിനിമയൊന്നും ഇല്ലാത്ത കനക ഇപ്പോൾ എങ്ങനെ നിത്യ ചിലവിന് കാശ് കണ്ടെത്തുന്നെന്ന ചോദ്യത്തിന് സഹായിയുടെ മറുപടി ഞെട്ടിക്കുന്നതാണ്. അവർക്കുള്ള സ്വത്തുക്കളെ കുറിച്ച് പൂർണ്ണ വിവരം കനകയ്ക്കുണ്ടോ എന്ന സംശയമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർക്ക് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നും അയാൾ വ്യക്തമാക്കി. ഇടയ്ക്ക് ഇലക്ട്രിസിറ്റി മീറ്ററിന്റെ റീഡിംഗ് എടുക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി കനകയെ ഫോണിൽ വിളിച്ചതും ഈ സഹായി തന്നെയാണ്. കനക കുറച്ചുനേരം ബ്ലോഗറോട് സംസാരിച്ചെങ്കിലും ഇപ്പോഴത്തെ തന്നെ ഫോട്ടോ എടുക്കരുതെന്ന് അഭ്യർത്ഥിച്ചു. മലയാളത്തോടുള്ള മലയാളികളോടും തനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്നും കനക വ്യക്തമാക്കി. തന്നെ കുറിച്ചുള്ള വാർത്തകൾ താൻ കാണാറുണ്ടെന്നും എന്നാൽ അത് തന്നെ ബാധിക്കാറില്ല എന്നും അവർ വ്യക്തമാക്കി. മീഡിയ പറയുന്ന പോലെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ട് ചില മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ പറയുന്നതല്ല അച്ചടിച്ചു വരുന്നത്. തന്റെ പ്രിയപ്പെട്ടവരുമായി തനിക്ക് ഇപ്പോഴും ബന്ധമുണ്ടെന്നും എല്ലാവരുമായി അകന്നൊന്നുമല്ല ഞാൻ ജീവിക്കുന്നതെന്നും കനക പറഞ്ഞുവെന്നും വ്ളോഗർ അവകാശപ്പെട്ടു.